why should it be a problem? If I'm smart enough to have multiple options, you should be admiring me. You know, you shouldn't be criticizing. ഇന്ത്യയ്ക്ക് പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആരാധകരുള്ള വ്യക്തിയാണ് എസ് ജയശങ്കർ. ഈ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ ഇമാതിരി തഗ് മാസ് ഡയലോഗുകളൊക്കെ അടിച്ചു കളയും മൂപ്പര്. അതായത് ആരുടെ മുന്നിലും കൂസാതെ, നോക്കൂ, നമ്മൾ ഇന്ത്യക്കാരുടെ അഭിമാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തല ഉയർത്തി നട്ടെല്ല് നിവർത്തി നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലോകത്തേത് കൊമ്പന്റെ മുമ്പിൽ നിന്നും സംസാരിക്കാനുള്ള ജയശങ്കറിന്റെ തൻ്റെ ഇടം ആർജവം നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്നതാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പാശ്ചാത്യ ഉപരോധത്തെ അവഗണിച്ചുകൊണ്ട് റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിൽ യാതൊരു തെറ്റും ഉണ്ടായിരുന്നില്ല എന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. മറ്റുള്ളവർക്ക് ആശങ്ക ഉണ്ടാകേണ്ട ഒരു സാഹചര്യവും ഈ നീക്കത്തിലില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിലെ ഒരു പാനൽ ചർച്ചയിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നത് ആരാണെന്ന് കൂടി നമ്മൾ നോക്കണം. ഒന്ന്, അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. രണ്ടാമത്തേത് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക്. ഇവർ രണ്ടു പേരെ മുന്നിർത്തിക്കൊണ്ട് ജയശങ്കർ പറഞ്ഞ ഡയലോഗാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതിനു മുമ്പ് ചോദ്യം ഇതായിരുന്നു, അമേരിക്കയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുന്നതും റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധം തുടരുന്നതും തമ്മിലുള്ള സന്തുലിതാവസ്ഥയെക്കുറിച്ചായിരുന്നു ചോദ്യം. അപ്പം അതിന് മറുപടിയായി ജയശങ്കർ പറഞ്ഞതിൻ്റെ ഏതാണ്ട് മലയാളം ഇങ്ങനെയാണ്, എങ്ങനെയാണ് ഇതൊരു പ്രശ്നമായി തോന്നുന്നത്? ഒന്നിലധികം ഓപ്ഷനുകൾ മുന്നിലുണ്ടെങ്കിൽ അതെല്ലാം മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് നല്ല സാമർഥ്യമുണ്ട്. ഇവിടെ നിങ്ങൾ എന്നെ വിമർശിക്കുകയല്ല, അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. ഇന്ത്യയുടെ തീരുമാനങ്ങൾ മറ്റാർക്കെങ്കിലും ഒരു പ്രശ്നമാണ് എന്ന് തോന്നുന്നില്ല എന്നും ജയശങ്കർ മറുപടിയായി അവിടെ പറയുകയുണ്ടായി. അപ്പോൾ ജയശങ്കർ ഇത് പറയുന്ന കേട്ട് തൊട്ടടുത്തിരുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്കും ചിരിച്ചുപോയി എന്നുള്ളതാണ് സത്യം. ഒരു പുഞ്ചിരിയോടെയാണ് അവരത് കേട്ടിരുന്നത്. പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ഒരു ബന്ധം മാത്രം മുന്നിൽ നിർത്തി മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കരുത് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. യുക്രൈൻ റഷ്യ സംഘർഷത്തിനിടെ വിദേശ രാജ്യങ്ങൾ റഷ്യയുമായിട്ടുള്ള വ്യാപാര ബന്ധത്തിന് വിലക്കേർപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാതെയാണ് ഇന്ത്യ റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങാൻ തീരുമാനിച്ചത്. അന്ന് റഷ്യ വളരെ വിലക്കുറവിലാണ് ഇന്ത്യക്ക് എണ്ണ ഓഫർ ചെയ്തത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എണ്ണയുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് എണ്ണ വാങ്ങാൻ പറ്റുന്നില്ല. വെനസ്വേല എണ്ണ ഉൽപ്പാദനം വളരെ കൂടുതലുണ്ടായിരുന്നെങ്കിലും ഉപരോധങ്ങൾ നേരിടുന്ന ഒരു രാജ്യമായിരുന്നു. ഇറാന്റെ അടുത്ത് നിന്ന് എണ്ണ വാങ്ങുന്നതിന് പരിമിതികളുണ്ട്, ഉപരോധം നേരിടുകയാണ്. അപ്പം നമ്മൾ മിഡിൽ ഈസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് റഷ്യ യുക്രൈൻ യുദ്ധം കൂടി ഉണ്ടാകുമ്പോൾ എണ്ണയ്ക്ക് ഡിമാൻഡ് കൂടും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എണ്ണയുടെ വില വർദ്ധിപ്പിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കും. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എണ്ണയുടെ ഡിമാൻഡ് കൂട്ടുകയും വില കൂട്ടുകയും ചെയ്യും. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലും ഗ്യാസിനും അല്ലെങ്കിൽ ഓയിലിനും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് റഷ്യയാണ്. ഉപരോധം ഏർപ്പെടുന്നതോടുകൂടി സ്വാഭാവികമായി കൂടുതൽ രാജ്യങ്ങളെ അവർ എണ്ണയ്ക്കായിട്ട് ആശ്രയിക്കുമ്പോൾ അതിൻ്റെ വില കൂടും. റഷ്യയുടെ എണ്ണ ആരും വാങ്ങാതെ വരുമ്പോൾ ആഗോള തലത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് എണ്ണയ്ക്ക് വില വർധന ഉണ്ടാവുകയും ഇന്ത്യയും ആ വില കൂടിയ എണ്ണ വാങ്ങാൻ നിർബന്ധിതമാവുകയും ചെയ്യും. 145 കോടി ജനങ്ങളുള്ള ഒരു വികസ്വര രാഷ്ട്രമായ ഇന്ത്യക്ക് അത്തരം ഒരു പ്രതിസന്ധി താങ്ങാൻ നിലവിൽ പറ്റില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയല്ല അമേരിക്കയുടെ അപ്പുപ്പം എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പാണ് പ്രധാനം. അവിടെ ഇന്ത്യക്ക് എണ്ണ വില കുറച്ചു തരാമെന്ന് റഷ്യ പറഞ്ഞു, ഇന്ത്യ കൈകൊടുത്തു. ചരിത്രത്തിൽ ഇല്ലാത്തത്ര എണ്ണ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങി. ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇവിടെ വേർതിരിച്ചെടുത്ത എണ്ണ അമേരിക്കയിലടക്കം മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തു എന്നുള്ള ഒരു അഭ്യൂഹം കൂടിയുണ്ട്. അത് ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങുന്നു, ഇന്ത്യയിൽ നിന്ന് മറ്റ് ചില രാജ്യങ്ങളും വാങ്ങുന്നു, ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങൾ തന്നെ. അപ്പോൾ ഈ തരത്തിൽ പോലും ഇന്ത്യ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി. അപ്പോൾ തന്ത്രപരമായി ഇന്ത്യ അവസരം പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ മിടുക്ക്. അതാണ് അവിടെ ജയശങ്കർ വളരെ വ്യക്തമായി പറഞ്ഞത്. നോക്കൂ, അപ്പുറത്തിരിക്കുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അല്ലെങ്കിൽ ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രിയാണെന്നൊന്നും ഇന്ത്യക്കില്ല. അതൊക്കെ പണ്ട് പറയാനുള്ളത് ദാ ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ വളരെ വ്യക്തമായി സ്പഷ്ടമായി അധികം ആരെയും വേദനിപ്പിക്കാതെ പറയാനുള്ള ജയശങ്കറിൻ്റെ മിടുക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർദ്ധനവിൻ്റെ കാരണം. ഒരുപക്ഷെ അവിടെ ഇരുന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരും ആ മനുഷ്യനോട് ആദരവ് പ്രകടിപ്പിക്കും. കാരണം ആ തരത്തിലാണ് ഒരു സിറ്റുവേഷൻ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.